മലയാളിയുടെ ഹൃദയഗീതങ്ങളുടെ കവി 80-ന്റെ നിറവിൽ ഹൃദയസരസിലെ പ്രണയപുഷ്പത്തെ മലയാളക്കരയിൽ വിടർത്തിയ കേരളക്കരയിലെ അശോകപൂർണിമ കവി ഗാനരചയിതാവ് ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംഗീത സംവിധായകൻ നോവലിസ്റ്റ് ടെലിവിഷൻ നിർമ്മാതാവ് തുടങ്ങി സബരിയയുടെ സമസ്ത മേഖലയിലും സ്വന്തം കയ്യൊപ്പ് കോറിയിട്ട ശ്രീകുമാരൻ തമ്പിക്ക് തിങ്കളാഴ്ച 80-ാം പിറന്നാൾ. മലയാള സാഹിത്യ സിനിമ ടെലിവിഷൻ മേഖലകളിലെ പ്രശസ്ത വ്യക്തിത്വം എന്നതിനപ്പുറം മറ്റെന്തെല്ലാമോ ആണ് മലയാളിക്ക് ശ്രീകുമാരൻ തമ്പി. 3000-ത്തിലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആ സർഗാത്മകതയുടെ സ്തൂപങ്ങളായി ഇന്നും കാതുകളിൽ ഓർമ്മകളുടെ വിരഹത്തിൻ്റെ പ്രണയത്തിൻ്റെ കാൽപ്പനികതയുടെ മഹാസാഗരമായി അലയടിക്കുന്നു. 30 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 1974 പുറത്തിറങ്ങിയ ചന്ദ്രകാന്തം എന്ന ആദ്യ ചിത്രം മുതൽ 2015 പുറത്തിറങ്ങിയ അമ്മയ്ക്കൊരു താരാട്ട് വരെ നീളുന്നു ആ നിര. 78 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. 22 ചലച്ചിത്രങ്ങളുടെയും 6 ടെലിവിഷൻ പരമ്പരകളുടെയും നിർമ്മാതാവാണ്. എത്രയെത്ര തലമുറകളാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലൂടെ പ്രണയത്തിൻ്റെ മധുരവും ഉപ്പും രുചിച്ചത്, വിരഹത്തിൻ്റെ സുഖമറിഞ്ഞത്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റിയ പുള്ളിമാനായിരുന്നു അക്കാലത്തെ കാമുകന്മാരുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്ന ഗാനമെങ്കിൽ 80-കളുടെ പകുതിയിൽ ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ കണ്ണുനീരിൽ പുഞ്ചിരിക്കുന്ന പ്രണയിതാവിൻ്റെ ഓർമ്മകളെ സമ്മാനിച്ചു. അകലെയകലെ നീലാകാശവും ഹൃദയസരസിലെ പ്രണയപുഷ്പവും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തവും വൈക്കത്തഷ്ടമി നാളിലും ഉത്തര സ്വയംവരവും തൈപ്പൂയ കാവടിയാട്ടവും പാടാത്ത വീണയും മനോഹരിനിൻ മനോരഥത്തിലും അവൾ ചിരിച്ചാലും ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയും തിരുവാഭരണം ചാർത്തിവിടർന്നുവുമൊക്കെ ഇങ്ങനെ നീളുന്നു എണ്ണിയാൽ തീരാത്തത്ര ഗാനസാഗരം. ആത്മീയ ജീവിത ദർശനങ്ങൾ ഏറെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ മിക്കവയും. ആത്മീയതയും ഹാസ്യവും ജീവിത ദർശനങ്ങളുമെല്ലാം ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ നമുക്ക് കാണാമെങ്കിലും പ്രണയമാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധ ഭാവുകത്വം. വിരഹമില്ലാത്ത പ്രണയത്തെ സങ്കല്പിക്കാനാവില്ലല്ലോ. അതിനാൽ തന്നെ വിരഹത്തിൻ്റെ വേദനയും തീവ്രതയും ഇത്രമേൽ മനോഹരമായി കോറിയിട്ട മറ്റൊരു കവി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതും സംശയമാണ്. ക്ഷേത്രങ്ങളുമായും ഉത്സവങ്ങളുമായും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്നവയാണ് തമ്പിസാറിൻ്റെ മിക്ക വരികളും. മലയാളിയുടെ മഹോത്സവമായ ഓണത്തെക്കുറിച്ചോർക്കാൻ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനത്തിനപ്പുറം എന്തു വേണം? ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിയാണ് ശ്രീകുമാരൻ തമ്പി. അതിനാൽ തന്നെ ഓണാട്ടുകരയിലെ നിരവധി പ്രദേശങ്ങളെയും അവിടുത്തെ ഉത്സവങ്ങളെയും അദ്ദേഹം തൻ്റെ വരികളിലൂടെ വിവരിച്ചു. ഹരിപ്പാട്ടാറാട്ടിന് ആനക്കൊട്ടിലിൽ നിന്നെ കണ്ടതും തിരുവിഴ തൻ മധുര നാഗസുര തേനൊഴുകിയതും കൊതിപ്പിച്ച് കളഞ്ഞതെൻ്റെ കുട്ടനാട്ടുകാരി എന്ന പരിഭവവുമെല്ലാം ശ്രീകുമാരൻ തമ്പിയെ ശ്രീകുമാരൻ തമ്പിയാക്കി നിർത്തുന്നു. 80-ാം പിറന്നാളിൻ്റെ നിറവിൽ നിൽക്കുന്ന മലയാള ഗാനശാഖയ്ക്ക് മല്ലികപ്പൂവിൻ്റെ സുഖം പകർന്നു നൽകിയ പ്രിയ കവിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ പ്രഭയോടെ അനേക വർഷങ്ങൾ ഇനിയും തൻ്റെ തൂലികയിലൂടെ മലയാളിക്ക് സകല വികാരങ്ങളുടെയും സാധ്യതകളെ തുറന്നിടാൻ തമ്പി സാറെന്ന ശ്രീകുമാരൻ തമ്പിക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ടീം തത്വമയി. Thank you.